ഹലോ അസ്സലാമു അലൈക്കും. പെരുന്നാൾ പ്രമാണിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ബിരിയാണിയും ചിക്കൻ ഫ്രൈ. ഇത് മട്ടൺ ഹരിയാലി ബിരിയാണിയാണ്. ഹരിയാലി എന്ന് പറഞ്ഞാൽ പൊതുവിൽ പച്ചക്കളറാണ് ആവേണ്ടത്. എൻ്റെ ബിരിയാണി അത്ര പച്ചക്കളറില്ല, അത് ഞാനതിൽ ഒരു സാധനം ചേർക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ പച്ച വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ കുറച്ച് പാലക്ക് ചേർത്ത് കഴിഞ്ഞാലാണ് പച്ചക്കളർ വരിക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ചെടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് അരച്ചിട്ടും വെച്ച് പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള സബോള തക്കാളി ഉണ്ട്, പിന്നെ മല്ലിയില, തേങ്ങ, പൊതീന, പച്ചമുളക്, തൈര്. അപ്പോൾ ആദ്യം നമുക്ക് മട്ടൻ വേവിക്കുക, അതാണല്ലോ ഇപ്പോൾ സമയം എടുക്കുന്ന സമയം. ഇപ്പോൾ മട്ടനിലേക്കായി ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത്തിരി ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ച് ഒരു 3 വിസിലോളം വേവിച്ച് ഒരു വേവന രീതിയാകുമ്പോൾ പിന്നെ ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക്, നമുക്കിനി ബിരിയാണി മസാല ഉണ്ടാക്കാം, ഒരു പാത്രത്തിലേക്ക് ഞാൻ എന്താ എണ്ണയും ഗീയും ഒഴിച്ച്, എണ്ണ ഒഴിച്ച് തന്നെ നമ്മളെ ഉള്ളി വറുത്ത് വെച്ചിട്ടുള്ള എണ്ണയില്ല ഓയിൽ, ആ ഓയിൽ ഇട്ടത്, അതും ഗീ ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് ഇത്തിരി ചെറിയ ജീരകവും പട്ട, ഏലക്കായ, പിന്നെ കുരുമുളക് അങ്ങനത്തെ ഒക്കെ ബിരിയാണിക്കുള്ള സാധനം ഗരം മസാലകൾ എന്താണെങ്കിൽ ഇടുക. പിന്നെ ഇതാ ഞാൻ സബോള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റെ, സബോള ഇട്ട് വഴറ്റി ഒരുവിധമൊക്കെ ആകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് അതും ഒന്ന് ഇട്ട് വഴറ്റി, പിന്നെ നമ്മളിതാ പച്ച തക്കാളി ഇട്ടിട്ട് അതും വഴറ്റി, പിന്നെ ഇതിലാകെ ഉടനെ ഇടുന്ന മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ, പിന്നെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇതാണ് നമ്മളിട്ടത്. നമ്മൾ എല്ലാം കൂടി ഒന്ന് വഴറ്റി മസാല ഒരുവിധം വഴഞ്ഞ് വന്നപ്പോൾ നമ്മൾ നേരത്തെ ഹരിയാലിക്ക് അരച്ച് വെച്ചൊരു കൂട്ടില്ലേ, അതിപ്പം പൊതീന, മല്ലിയില, തേങ്ങ, പിന്നെ തൈര് എല്ലാം കൂടി അരച്ച കൂട്ട് അതും നമ്മളിതിൽക്കിട്ട് ഇട്ടിട്ട് മസാല റെഡിയാക്കിയിൽക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സബോള കുറച്ചിടുന്നുണ്ട് മസാലയ്ക്ക്, പിന്നെ ഉപ്പും ഇട്ട് എന്നിട്ട് നല്ലോണം മസാല ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ, മട്ടൺ വേവിക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ മട്ടനോട് അങ്ങനെ തന്നെ ആ മട്ടനും കൂടി ചേർത്തിട്ട് ഒന്ന് ഇതാക്കും. ഈ ഇവിടെയാണ് നമുക്ക് ഈ പച്ചക്കളർ അല്ല, നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കൂടുതലുള്ള പച്ചക്കളറാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽക്ക് കുറച്ച് സ്പിനച്ചില്ല നമ്മളെ പാലക്ക്, ആ പാലക്കും കൂടി ഇടേണ്ടി വരും. ഒന്ന് വേവിച്ച പാലക്ക് അരച്ചതിടാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മറ്റേ അരി വേവിച്ച അരി ഇട്ടിട്ട് ദമ്മിടണം. അപ്പോൾ അരി വേവിക്കണ എങ്ങനെയാന്ന് ഒന്നുമില്ല, ബസ്മതി അരി ഞാൻ ആദ്യം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകിയിട്ട് ആ കുതിർത്തിയ വെച്ച ബസ്മതി അരി തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും ഇത്തിരി വേവിച്ച നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സബോള അല്ലേ, ആ സബോള ഉപ്പൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഈ അരി ഇട്ടിട്ട് നമ്മളതിൽ കുക്ക് ചെയ്ത് ആ കുക്ക് ചെയ്ത് ഒന്ന് തിളച്ച് വന്ന് ഒന്ന് 3/4 വേവാകുമ്പോൾ അത് മാറ്റി വെച്ച് ഊറ്റി, ആ ഊറ്റിയ അരിയാണ് നമ്മളിതിൻ്റെ ചോറിൻ്റെ ഈ മസാലയുടെ മേലൊക്കെ നമ്മളിട്ടിട്ട് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ സബോള വറുത്തതും ഇത്തിരി നെയ്യും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ എല്ലാം കൂടി ഇട്ട് നമ്മളിനി ഒന്ന് മൂടി വെച്ചിട്ട് ദമ്മിടണം. അങ്ങനെ ഒരു 10-20 മിനിറ്റ് 25-30 മിനിറ്റ് ആണ് നമ്മൾ ദമ്മ് വെക്കുക. നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുറന്നതിന് ശേഷം നമ്മൾ അരി ഒന്ന് സ്മോക്ക് ചെയ്യണം. ആ സ്മോക്ക് ചെയ്ത ടേസ്റ്റ് കിട്ടാനാണ് നമ്മളത് ചെയ്യണത്. അതിനർത്ഥം ഒന്നെങ്കിൽ ചാർക്കോൾ അല്ലെങ്കിൽ കനല അല്ലെങ്കിൽ മറ്റേ തേങ്ങയുടെ ചിരട്ട, ചിരട്ട എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് ഒരു ഈ അരിയുടെ അവിടെ ഒരു പാത്രം വെക്കുക, സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ഈ കനലായിട്ടുള്ള ചിരട്ട അല്ലെങ്കിൽ കനല് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലൊക്കെ നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുകഞ്ഞ് വരും. ആ പുകഞ്ഞ കൊള്ളിനെ അകറ്റന്നെ കയറ്റി പുറത്ത് കാക്കരുത്, അതിനകത്താക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞ് ദം ഒരു വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി അങ്ങനെ തന്നെ ദമ്മിട്ട് കഴിഞ്ഞ് ആ ആവിയിലൊന്ന് ദമ്മായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മോക്ക്ഡ് റൈസ് കിട്ടും. അത് ഞാൻ ഇവിടെ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ട്, അതാണ് സ്മോക്ക്ഡ് റൈസ്. അപ്പോൾ നമ്മൾ മട്ടൻ ഹരിയാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്താ ഇപ്പോൾ ഇതിലൊരു ടേസ്റ്റ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ മട്ടൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ വെക്കൽ, അധികം വേറെ പൊടികളൊന്നും ഇടാണ്ട് ഇങ്ങനെ തന്നെ വെക്കൽ. കളറാണ് ശരിക്കും ഇതിൻ്റെ സംഭവം. കളറ് വരണമെങ്കിൽ നിങ്ങൾ സ്പിന്നച്ച് ഇടണം, എന്നാലേ പച്ചക്കളർ കിട്ടുള്ളൂ. എനിക്ക് ആണെങ്കിൽ ആ പച്ചക്കളർ സ്പിന്നച്ച് ഉണ്ടായിരുന്നില്ല, അതാണ് സംഭവം ഉണ്ടായത്. അതുകൊണ്ട് കളറ് പച്ചയായില്ല. പച്ചയാകുമ്പോൾ ഒരു പച്ച ബിരിയാണി അങ്ങനെ ഒരു തോന്നൽ വരും. ഇനി ഇതിനൊപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് തിക്ക ചിക്കൻ തിക്ക ഫ്രൈ ആണ്. അപ്പോൾ ആദ്യം നമ്മളൊരു തിക്ക മസാല ഉണ്ടാക്കുകയാണ്. തിക്ക മസാല വീട്ടിലും ഉണ്ടാക്കുക അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുക ബോക്സ്. ഞാൻ ഇതവിടെ വീട്ടിലുണ്ടാക്കണേ ആദ്യം കൊത്തമല്ലി, കരിയാമ്പൂ, പിന്നെ കുരുമുളക്, ഏലക്കായ, പിന്നെ നമ്മളിതിലിടണത് കസൂരി മേത്തി, അതായത് ഉലുവൻ്റെ ഇല, ഉണക്കിയ ഉലുവൻ്റെ ഇല, കസൂരി മേത്തി, പട്ട,
ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചെറിയ ജീരകം, പിന്നെ നമ്മളിടുന്ന വറ്റൽ മുളക്, ഇതൊക്കെയാണ് ഈ ഡ്രൈ ആയിട്ടുള്ള സ്പൈസസ് തിക്ക മസാലക്ക്. എന്നിട്ട് നമ്മൾ ഒരു അടുപ്പാനിൽ ഫ്രൈ പാനിൽ വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചാട്ട് മസാല, ആ ചാട്ട് മസാലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ കുറേ നാൾ വെക്കുക. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, തിക്ക മസാല പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിക്ക ചിക്കൻ തിക്കക്ക് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇതിലത്തെ മസാലപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്, പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്, വറ്റൽ മുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കുറച്ചിടാം, പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ അല്ലെങ്കിൽ എരിവുള്ള പച്ച റെഡ് ചില്ലി പൗഡർ അതിടാം, ചെറുനാരങ്ങ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, ഉപ്പ്, ഇതെല്ലാം കൂടി നല്ലോണം കുഴച്ച് മാരിനേറ്റ് ചെയ്ത് തലേന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും രുചി. അതല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം നമ്മൾ. എന്നിട്ട് ഈ മാരിനേറ്റ് ചെയ്ത മേലെ നമുക്ക് സ്മോക്ക് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഞാൻ ഇവിടെ സ്മോക്ക് ചെയ്യണ അവസാനമാണ്, കുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ മറന്നതാണ് സ്മോക്ക് ചെയ്യണം, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ എണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കുക, തൈരൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തിട്ട്. എന്നിട്ട് നമ്മളിതാ സ്മോക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഉള്ളിത്തൊലിയാണ് എനിക്കിവിടെ കിട്ടിയത്, അതിലേക്ക് ഞാൻ എന്താ കനലിട്ട് എന്നിട്ട് അതിൽ മേലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ആ പുക വരുന്നത് നമ്മൾ അപ്പം തന്നെ ക്ലോസ് ചെയ്തിട്ട് ആ ചിക്കനക്ക് അങ്ങനെ സ്മോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മൾ ചിക്കൻ തിക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ നോമ്പ് കഴിഞ്ഞ് ഈ പെരുന്നാൾ, ഈദുൽ ഫിത്തർ പെരുന്നാളിന് നിങ്ങൾക്ക് ഒരു അടിപൊളി മട്ടൻ ബിരിയാണിയും ചിക്കൻ തിക്ക ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചു നിൽക്കുന്നത്. എല്ലാവർക്കും എല്ലാവരുടെ രീതിയിലുള്ള അവരവരെ രീതിയിലുള്ള ബിരിയാണികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നാലും നിങ്ങൾക്കൊന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ബിരിയാണി എന്തായാലും ട്രൈ ചെയ്ത് നോക്കിട്ടാ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിൽ പറഞ്ഞു അറിയിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ.